ദിവസം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന സൈബർ ആക്രമണങ്ങൾക്കും സദാചാര ആക്രമണങ്ങൾക്കുമെതിരെ ഭാവന രംഗത്തെത്തിയിരുന്നു. വസ്ത്രത്തിന്റെ പേരുള്ള സൈബർ ആക്രമണത്തിനെതിരെയായിരുന്നു ഭാവന രംഗത്തെത്തിയത്. ചുട്ട മറുപടിയായിരുന്നു നടി നൽകിയത്. ഇപ്പോഴിതാ ഒരു ചാനൽ ചർച്ചയിൽ വസ്ത്രധാരണത്തിന്റെ പേരിലുള്ള സൈബർ ആക്രമണത്തിൽ വീണ്ടും ഭാവന പ്രതികരിച്ചിരിക്കുന്നു. മാനസികമായി തളർത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ സൈബർ ആക്രമണമെന്നും വസ്ത്രമുള്ളത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് മോശം കമന്റുകൾ ഇടുന്നതെന്നും ഭാവന പറയുന്നു. ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആദ്യ ദിവസങ്ങളിൽ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നീട് വളരെ പെട്ടെന്നാണ് ഫോട്ടോ വൈറലായത്. പിന്നാലെ മോശമായിട്ടുള്ള കമന്റുകളും അഭിപ്രായങ്ങളും വന്നു. വസ്ത്രം കാണുമ്പോൾ മനസ്സിലാകും, ടോപ്പിടുമ്പോഴോ മറ്റേതെങ്കിലും വസ്ത്രം ധരിക്കുമ്പോഴോ സ്ത്രീകൾ സാധാരണയായി ധരിക്കുന്ന ഡ്രസ്സാണത്. വസ്ത്രമാണെന്ന് മനസ്സിലായിട്ടുമാണ് ചിലർ മോശം പ്രതികരണങ്ങൾ നടത്തിയത്. പ്രതികരണങ്ങൾ അതിരുവിട്ടതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും ഭാവന റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. ഭാവന പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. 20-ാം തീയതി നടന്ന ഫംഗ്ഷനാണ്. ആദ്യത്തെ 2 ദിവസം വസ്ത്രധാരണത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. പെട്ടെന്ന് വൈറലായി. വളരെ മോശമായിട്ടുള്ള കമന്റുകളും അഭിപ്രായങ്ങളും വന്നു. ആ വസ്ത്രം കാണുമ്പോൾ മനസ്സിലാകും, ടോപ്പിടുമ്പോഴോ മറ്റേതെങ്കിലും വസ്ത്രം ധരിക്കുമ്പോഴോ സ്ത്രീകൾ സാധാരണയായി ധരിക്കുന്ന ഡ്രസ്സാണത്. തുണിയുണ്ടെന്ന് മനസ്സിലായിട്ടും ചിലർ മോശം പ്രതികരണങ്ങൾ നടത്തി. കുറെ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ലേ, വസ്ത്രം കാണുന്നില്ലേ എന്നൊക്കെ. സ്കിൻ കളർ ഡ്രസ്സ് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് പിന്നെയും മോശം കമന്റുകൾ വന്നത്. കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നു. ഞാനെന്നല്ല, ആരും വെറുതെ ഒരു കഷ്ണം തുണി മാത്രം ധരിച്ച് പുറത്തു പോകില്ലല്ലോ. എന്നിട്ടും ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിയിരുന്നു. മാനസികമായി തളർത്താൻ വേണ്ടിയാണ് ഈ ആക്രമണമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വസ്ത്രമുള്ളത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് മോശം കമന്റുകൾ ഇടുന്നത്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പാടാണ്. അത് കൃത്യമാണെന്ന് എനിക്ക് തോന്നി. മനഃപൂർവ്വമായുള്ള ശ്രമമാണിത്. തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നവർ മനസ്സിലാകട്ടെ എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇത് തുടരുകയാണെന്ന് ഒരുപാട് പേർ വിളിച്ചറിയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്നെ കുറിച്ച് വളരെ മോശമാക്കി സംസാരിക്കുന്ന, എന്നെ ഒന്ന് നേരിട്ട് പോലും കാണാത്ത, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ആളുകൾ വളരെ ഈസിയായി ഇങ്ങനെ വിധിക്കുമ്പോൾ, ഇങ്ങനെ പറയുമ്പോൾ, ഇത്രയും വർഷങ്ങൾക്കിടെ ഒരുപാട് വേദനിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ഞാൻ ആലോചിച്ചു. വിട്ടുകളയാൻ പോട്ടെ പോട്ടെ എന്ന് കരുതി. ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രതികരിക്കേണ്ടതാണ് എന്നാണ് ഭാവന പറഞ്ഞത്. ദുബായിൽ ഗോൾഡൻ വിസ സ്വീകരിക്കാൻ എത്തിയപ്പോൾ നടി ധരിച്ച വസ്ത്രത്തെ ചൊല്ലിയായിരുന്നു വിമർശനം. ടോപ്പിന് താഴെ വസ്ത്രമൊന്നും ധരിക്കാതെയാണ് ഭാവന എത്തിയതെന്നും നടിക്ക് ഇങ്ങനെ പോകാൻ നാണമില്ലേ എന്നൊക്കെയായിരുന്നു കമന്റുകൾ വന്നത്. ഭാവന കൈ ഉയർത്തുമ്പോൾ ടോപ്പിന് താഴെ ശരീരഭാഗങ്ങൾ കണ്ടു എന്നായിരുന്നു വിമർശനം. എന്നാൽ താൻ ടോപ്പിന് താഴെ ധരിച്ചിരിക്കുന്നത് ശരീരത്തിന്റെ നിറമുള്ള വസ്ത്രമാണെന്നും അതും ടോപ്പിന്റെ ഭാഗം തന്നെയാണെന്നായിരുന്നു നടി വ്യക്തമാക്കിയത്. അകത്ത് സ്ലിപ്പ് എന്നുള്ള ഭാഗം ചേർത്തുള്ളതാണ് പരിപാടിയിൽ ധരിച്ച വസ്ത്രം. ആ സ്ലിപ്പ് ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രമാണ് ഇതെന്നും ഒരു പുതിയ കണ്ടുപിടുത്തമേ അല്ല. നിരവധി പേർ ഇത്തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കാറുണ്ട്. ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്കും ഇത് കണ്ടവർക്കുമെല്ലാം വസ്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമെന്നും നടി പറഞ്ഞു. എന്ത് കിട്ടിയാലും തന്നെ ആക്ഷേപിക്കാനും വേദനിപ്പിക്കാനും വരുന്ന ചിലരുണ്ടെന്നും അവർക്ക് തന്നെ അസഭ്യം പറയുന്നതിലും പരിഹസിക്കുന്നതിലുമാണ് താല്പര്യമെന്നും ഭാവന പറയുകയുണ്ടായി. തന്നെ വിമർശിച്ചവർക്ക് സന്തോഷവും മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആവട്ടെ, അത്തരക്കാരോട് മറ്റൊന്നും തനിക്ക് പറയാനില്ലെന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു. Thank you.